നമസ്കാരം. സന്നിധാനത്ത് നടക്കുന്നത് എന്തൊക്കെ? ആകെ മൊത്തം പോലീസ് ഭരണത്തിലായപ്പോൾ അയ്യപ്പനിരിക്കുന്ന ശ്രീകോവിലിന് മുന്നിൽ പോലും പോലീസ് വിളയാട്ടം. ശബരിമലയിൽ പോലീസ് ആചാര ലംഘനം നടത്തിയെന്ന അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ശ്രീകോവിലിന് മുന്നിൽ പോലീസുകാർ തുണി ഉണക്കാനിടുക, കോട്ടുകൾ വിരിച്ചിടുക, മാളികപ്പുറത്ത് ബൂട്ടിട്ട് കയറുക തുടങ്ങിയ അശുഭകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ശബരിമലയിൽ ഇന്നു വരെ പോലീസുകാർ പരസ്പരം അയ്യപ്പ സ്വാമിമാരെ കണ്ട് സ്വാമി പോലീസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഭക്തർ അവരെ സാറേ എന്ന് വിളിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി, എല്ലാ ഭക്തരും സാറേ എന്ന് തന്നെ വിളിക്കണം. കാരണം സ്വാമി പോലീസ് എന്നുള്ള വിളിയൊക്കെ മാറിയിരിക്കുന്നു. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇവയാണ്. ഒരു ഭക്തന്റെ ജീവന്റെ ജീവനായ ദൈവം കുടികൊള്ളുന്ന ശ്രീകോവിലിന് മുന്നിൽ പോലീസിന്റെ കോട്ടുകൾ അവിടുത്തെ കൈവരികളിൽ ഉണക്കാനിട്ടിരിക്കുന്നു. സന്നിധാനത്തുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതെല്ലാം നിയന്ത്രിക്കണം. പോലീസിനെ അടച്ചാക്ഷേപിക്കുകയല്ല കർമാനുസ്. പതിറ്റാണ്ടുകളായി ശബരിമലയിൽ സ്വാമി സേവ നടത്തുന്ന നല്ല പോലീസുകാരുണ്ട്. സ്വാമിമാരുടെ നരകയാതനകൾ കാണുമ്പോൾ, അവർ ഏറെ പ്രതിസന്ധിയിലാകുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളി കേൾക്കുമ്പോൾ ഹൃദയം പിടയുന്ന പോലീസുകാരുണ്ട്. മാത്രമല്ല അവിടുത്തെ ചിട്ടകൾ അറിയാവുന്ന നല്ല പോലീസുകാർ ധാരാളമുണ്ട്. അവർ ഉപദേശിക്കണം ശ്രീകോവിലിന് മുന്നിൽ തുണി ഉണങ്ങുവാൻ ഇടരുതെന്ന്. നമ്മുടെ വീട്ടിൽ വീടുകളുടെ മുൻവശത്ത് പോലും നമ്മൾ തുണി ഉണങ്ങുവാൻ ഇടാറില്ല. എന്നാൽ കിടക്കാനും തുണി ഉണങ്ങാനും പോലീസുകാർക്ക് സൗകര്യമില്ലെങ്കിൽ അതെല്ലാം പരിഹരിക്കണം. കാണുന്ന സ്ഥലത്ത് ഇതൊന്നും ചെയ്യരുത്. കാരണം ഇത് ലോകോത്തര പരിഗണനയിലുള്ള ഒരു ക്ഷേത്രവും പൈതൃകവുമുള്ള സ്ഥലവുമാണ്. മറ്റൊരു അതിപ്രധാന ആരോപണം പോലീസിനെതിരെ ഉയർന്നിരിക്കുന്നു. മാളികപ്പുറത്ത് ബൂട്ടിട്ട് പോലീസ് കയറി ആചാരവും വിശ്വാസവും ലംഘിച്ചതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആരോപിച്ചു. ശ്രീകോവിലിലും തിരുമുറ്റത്തും ഒഴികെ എല്ലായിടത്തും ലാത്തിയും തൊപ്പിയും ബൂട്ടും ഉൾപ്പെടെ പൂർണ്ണ യൂണിഫോം വേണമെന്നാണ് ADGP പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഡ്യൂട്ടിക്ക് നിന്നവരാണ് ഇന്നലെ ഉച്ചയോടെ ബൂട്ടിട്ട് കയറിയത്. മാളികപ്പുറം മേൽപ്പാലം വഴി ക്ഷേത്രത്തിനടുത്ത് വരെ എത്തി. അയ്യപ്പന്മാർ പരാതി പറഞ്ഞതോടെ പോലീസ് അവിടെ നിന്ന് മാറി. ഇതെല്ലാം വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പല സമയത്ത് പല നിയമമാണ്. നട തുറക്കുന്ന ദിവസം ദർശനം തേടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ 15-16 തീയതികളിൽ പെരുവഴിയിലായിരുന്നു. 16 നിലയ്ക്കൽ എത്തിയവർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാത്തിരുന്നത് മണിക്കൂറുകളായിരുന്നു. ഇതിനെല്ലാം കാരണം പോലീസിന്റെ നിയന്ത്രണങ്ങളാണ്. കഴിയുന്നതും പോലീസുകാർ ബൂട്ട് സന്നിധാനത്ത് ഉപേക്ഷിക്കുക. എന്തിനാണ് പതിറ്റാണ്ടുകൾ ബൂട്ടിടാതെ ഡ്യൂട്ടി ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ കുറേ BJP വിരോധം തീർക്കാൻ ബൂട്ടിട്ട് കയറുന്നത്? സന്നിധാനത്ത് ബൂട്ട് വേണ്ട, അതാവണം നമ്മുടെ ജനകീയ പോലീസ്. കാരണം അവിടെ എത്രയോ കോടി അയ്യപ്പന്മാർ ചെരുപ്പിടാതെ വരുന്ന സ്ഥലമാകുന്നു. ആ അയ്യപ്പന്മാരിൽ മന്ത്രിമാർ മുതൽ കളക്ടറും ന്യായാധിപന്മാരും ഒക്കെ ഉണ്ട്. അവരെല്ലാം ചെരുപ്പിടാതെ നിഷ്പാതുകരായി വരുമ്പോൾ ബൂട്ടിട്ട് നിൽക്കുന്ന പോലീസ് ഇത്തിരി അധികപ്പറ്റല്ലേ എന്ന് പുനർവിചിന്തനം നടത്തണം. സൗമ്യമായി പറയട്ടെ, അടുത്ത ശബരിമല സീസണിൽ മറ്റൊരു പോലീസ് മേധാവി വരും. അദ്ദേഹത്തിന് ഇതെല്ലാം തിരുത്താൻ തീർച്ചയായും അയ്യപ്പൻ തോന്നിപ്പിക്കും. അടുത്ത ശബരിമല സീസണിൽ എല്ലാം ചിലപ്പോൾ പഴയപടിയാകും. കേരളവുമായി ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥരെ, നമ്മുടെ മാമൂലുകളും മറ്റും ജനിച്ചപ്പോൾ മുതൽ ഈ നാടിൻ്റെ നിശ്വാസമായും നെഞ്ചിലേറ്റുന്ന നമ്മുടെ മന്ത്രിമാർക്കും ജനനേതാക്കൾക്കും പോലീസിനെ തിരുത്താൻ സാധിക്കണം. അവർ ജനങ്ങളെ സ്നേഹിച്ചും ഭക്തർക്ക് സേവനം ചെയ്തും അയ്യപ്പ സന്നിധിയിൽ ജോലി ചെയ്യട്ടെ. അതിനായി അവർക്ക് ഇരട്ടി വേതനം നൽകിയാൽ പോലും അത് തെറ്റല്ല. എന്നാലും ഭക്തരെ കരയിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. വിശ്രമിക്കാനും നെയ്യഭിഷേകത്തിനും കാത്തിരിക്കാനും അനുവദിക്കാതെ സന്നിധാനത്ത് നിന്ന് ഭക്തരെ പോലീസ് നിർബന്ധപൂർവ്വം മടക്കി അയക്കുകയാണ്. നിയന്ത്രണങ്ങൾ അലോസരപ്പെടുത്തുന്നതിനാൽ മലയാളികളായ ഭക്തർ ശബരിമല ദർശനം ഒഴിവാക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി നട അടച്ച ശേഷം സന്നിധാനത്ത് വിരിവെച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പമ്പയിലേക്ക് പോലീസ് മടക്കി അയച്ചിരുന്നു. ഉറങ്ങിക്കിടന്നവരെ ലാത്തികൊണ്ട് തട്ടി ഉണർത്തിയാണ് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. ഇത്തരം വാർത്തകളും തിരക്കിനെ കുറിച്ചിട്ടുണ്ട്. 18-ാം പടിയിൽ എല്ലാ സമയത്തും വലിയ തിരക്കാണ് തീർത്ഥാടന കാലത്ത് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. മണിക്കൂറുകളുടെ ക്യൂ ഒന്നുമില്ലാതെ നേരെ ചെന്ന് 18-ാം പടി ചവിട്ടാം. താഴെ തിരുമുറ്റത്ത് നിൽക്കാനും അനുവാദമില്ല. മടങ്ങിപ്പോകുന്നവരെ വലിയ നടപ്പന്തലിനരികെയുള്ള മേൽപ്പാലം വഴിയാണ് വിടുന്നത്. താഴെ തിരുമുറ്റത്തെ വലിയ മരങ്ങളുടെ തണലിൽ ഭക്തർ വിശ്രമിക്കാറുള്ളതാണ്. എന്നാൽ ഇവിടെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുന്നു. ബാവർ നടയിലേക്ക് പോകുന്നതിനും ഇത് തടസ്സമായി. ഇത് കടന്നു വേണം അപ്പം അരവണ കൗണ്ടറിലേക്ക് പോകാൻ. ബാവര് നടയിലെ വരുമാനത്തിൽ 1/3 കുറവ് വന്നതായി ബാവറുടെ പ്രതിനിധിയും പറഞ്ഞു. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ദേവസ്വം ബോർഡ്. വരുമാനത്തിൽ വൻ കുറവുണ്ടായതായി അധികൃതർ പറയുന്നു. മഹാകാണിക്കയ്ക്ക് സമീപമുള്ള അന്നദാന സംഭാവന കൗണ്ടറിൽ സാധാരണ മണ്ഡലകാലത്ത് ഒരു ദിവസം 5 ലക്ഷം രൂപ വരെ ലഭിക്കാറുണ്ട്. ഇത്തവണ ഒന്നും കിട്ടുന്നില്ല. നിയന്ത്രണം കാരണം അയ്യപ്പന്മാർക്ക് പല കൗണ്ടറുകളിലും എത്താൻ കഴിയുന്നില്ലെന്ന് അവലോകന യോഗത്തിൽ പരാതി ഉയർന്നു. ആഴിക്ക് സമീപമുള്ള അപ്പം അരവണ കൗണ്ടറുകളിൽ വിൽപ്പന വളരെ കുറവാണ്. കാര്യമായ നിയന്ത്രണമില്ലാത്ത മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തെ കൗണ്ടറിൽ നല്ല വിൽപ്പനയുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.
നെയ്യഭിഷേകത്തിന് ഭക്തർ സന്നിധാനത്ത് വിശ്രമിക്കുന്നതിന് കുഴപ്പമില്ലെന്നും എന്നാൽ പ്രതിഷേധം ലക്ഷ്യമിട്ടെത്തുന്നവരെ തങ്ങാൻ അനുവദിക്കില്ലെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. സന്നിധാനത്തെ കടകളും അപ്പം അരവണ കൗണ്ടറുകളും രാത്രി അടയ്ക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു. പമ്പ മുതൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലെന്നതും തീർത്ഥാടകരെ വലയ്ക്കുന്നുണ്ട്. ഉള്ള ശുചിമുറികളിൽ വെള്ളമില്ല. രാത്രി 11 നടയടച്ച ശേഷം പമ്പയിൽ നിന്ന് ആരെയും സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നില്ല. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് രാത്രി 9:30-12 ബസ്സുകൾ വിടേണ്ടെന്നാണ് KSRTC പോലീസിന്റെ നിർദ്ദേശം. ഓരോ ദിവസവും ഓരോ നിയമമാണ് സന്നിധാനത്തെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ശബരിമല തീർത്ഥാടനം കടന്നുപോകുന്നത്. ശബരിമലയെ നശിപ്പിക്കാൻ ഇരുട്ടിന്റെ മറവിലിരുന്ന് എല്ലാം പ്ലാൻ ചെയ്യുന്ന അദൃശ്യശക്തികൾ സന്തോഷിക്കുന്നുണ്ടാകും. ഇതെല്ലാം കണ്ട് അവർ സായുജ്യമടയുന്നുണ്ടാകും. പുറത്തു വന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് ശബരിമല ഇങ്ങനെ അട്ടിമറിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ദുബായിൽ വെച്ചായിരുന്നു എന്നാണ്. അതിന്റെ വിശദമായ കാര്യങ്ങൾ കർമാന്യൂസ് പുറത്തുവിടുന്നു. ഇതിനായി പ്രേക്ഷകർ കർമാന്യൂസ് ഫേസ്ബുക്ക് പേജും യൂട്യൂബും ഫോളോ ചെയ്യുക. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.